ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് നാളുകളായിട്ട് കിട്ടുന്ന ഒരു മെസ്സേജാണ്, സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ക്യാമറ മേടിക്കുമ്പോൾ അത് സേഫാണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ മെസ്സേജ് ചോദിക്കുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ തന്നെ യൂസ്ഡ് ക്യാമറ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഷട്ടർ കൗണ്ടിനെ കുറിച്ച് പറഞ്ഞുതരുന്നു. നമ്മളൊരു യൂസ്ഡ് ക്യാമറ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ ഒരു ഇമേജ് കണ്ടാൽ അത് വെച്ചിട്ട് നമ്മുടെ ക്യാമറയിൽ എത്ര ഷട്ടർ കൗണ്ടായി അല്ലെങ്കിൽ എത്ര ഫോട്ടോ എടുത്തു എന്നറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ചില വെബ്സൈറ്റുകളുണ്ട്. അത് വെച്ച് നമുക്ക് ക്യാമറ എത്രത്തോളം യൂസ് ചെയ്തു, ഒരുപാട് യൂസ് ചെയ്ത ക്യാമറയാണോ, ഒരുപാട് ഫോട്ടോസ് ആ ക്യാമറ വെച്ച് എടുത്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഏകദേശം ധാരണ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഷട്ടർ കൗണ്ട് എങ്ങനെ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷട്ടർ കൗണ്ട് എത്രയായി എന്ന് കൃത്യമായിട്ട് നമ്മളെ കാണിച്ചു തരുന്ന, അതിന് നമ്മളെ സഹായിക്കുന്ന ചില വെബ്സൈറ്റുകളെ കുറിച്ചാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഷട്ടർ കൗണ്ട് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ക്യാമറയിലെ ഒരു ഷട്ടറിൻ്റെ എണ്ണം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഷട്ടർ എത്ര പ്രാവശ്യം യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഫോട്ടോ എടുത്തു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു എണ്ണമാണ് ഷട്ടർ കൗണ്ട് എന്ന് പറയുന്നത്. ഇത് 50,000 മുതൽ 200,000 വരെ അല്ലെങ്കിൽ 500,000 വരെ ഒക്കെ പറയാറുണ്ട്. ഒരു മിഡ് റേഞ്ച് ലെവലിലുള്ള ക്യാമറകളിലൊക്കെ ആണെങ്കിൽ ഒരു 50,000 മുതൽ 200,000 വരെയൊക്കെ, അതിനേക്കാൾ കൂടുതൽ 500,000 വരെയൊക്കെ പ്രൊഫഷണൽ ക്യാമറകളിലും ഒക്കെ ഈ ഷട്ടർ കൗണ്ട് പറയാറുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറയിൽ സോണിയുടെ 6500 എന്ന് പറയുന്ന ക്യാമറയിൽ ഒരു 200,000 ഷട്ടർ കൗണ്ട് പറയുന്നത്. അതായത് 200,000 ഫോട്ടോസ് വരെയാണ് ഷട്ടർ കൗണ്ട് പറയുന്നത്. ആക്ച്വലി 200,000 ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ക്യാമറ പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ അതിലേക്കൊണ്ട് ക്യാമറ കൊള്ളില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നോർമലി ഒരു ആവറേജ് കൗണ്ട് അല്ലെങ്കിൽ നോർമലി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു കൗണ്ട് എന്തുകൊണ്ടാണ് ഈ ഷട്ടർ കൗണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ ക്യാമറയിലും ഇത്ര ഷട്ടർ കൗണ്ട് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് അത് ഏതൊക്കെ ക്യാമറയിൽ എത്ര ഷട്ടർ കൗണ്ടാണ് എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലോ ഒക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും ഷട്ടർ കൗണ്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് നമ്മൾ ഇതിന് സഹായിക്കുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ നമ്മുടെ സെർച്ച് ബാറിൽ ഷട്ടർ കൗണ്ട് എന്ന രീതിയിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഷട്ടർ കൗണ്ട് ഓഫ് ദിസ് ക്യാമറ നമുക്കിപ്പോൾ ഷട്ടർ കൗണ്ട് ഓഫ് നിക്കോൺ D5200 എന്ന് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഷട്ടർ കൗണ്ട് ഓഫ് സോണി α6500 എന്ന് സെർച്ച് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഷട്ടർ കൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. അതിൽ കാണാൻ കഴിയുന്നുണ്ട് ഷട്ടർ കൗണ്ട് എന്ന് പറഞ്ഞൊരു പേജ് ആദ്യം തന്നെ ഓപ്പണായി വരും, അത് ഓപ്പൺ ആകുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതി. നമ്മൾ ഈ ക്യാമറയിൽ എടുത്തിട്ടുള്ള, നമുക്കിപ്പോൾ നിക്കോണിൽ എടുത്തിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക, ആ ഇമേജ് വെച്ച് അതിൻ്റെ മെറ്റഡേറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് ഇവർ നോക്കിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇമേജ്, നമ്മൾ റീസെൻ്റായിട്ട് എടുത്ത ഒരു ഇമേജ് നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് നോക്കാം. രണ്ട് ഓപ്ഷനാണ് കടന്നത്, ബ്രൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, ഇവിടെ നെറ്റ്വർക്ക് കവറേജ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര ഷട്ടർ കൗണ്ടായി എന്ന് നോക്കാം. ഓൾമോസ്റ്റ് 35,000 ആണ് നമ്മൾ ഈ രണ്ട് വർഷം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്, അത്രയും ഇമേജസ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഷട്ടർ കൗണ്ട് കാണിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണ്, കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനിവേ നമുക്ക് സോണിയുടെ ഷട്ടർ കൗണ്ട് കൂടെ ഒന്ന് നോക്കാം. സോണിയുടെ ഷട്ടർ കൗണ്ടിന് വേറൊരു സൈറ്റാണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഷട്ടർ കൗണ്ട് ഓഫ് സോണി ആൽഫ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചപ്പോൾ ഈ ഒരു വെബ്സൈറ്റാണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഷട്ടർ കൗണ്ട് ഒന്ന് നോക്കാം. you
ഏതാണ്ട് 2000 സിസ്റ്റം അല്ലെങ്കിൽ 2000 ത്തിനു മുകളിലുള്ള ഷട്ടർ കൗണ്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. എനിവേ ഇത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണ്. നമ്മൾ ഉപയോഗിച്ച് വെച്ചിട്ട് ഞാൻ അത്ര കുറച്ച് ഇമേജസ് നമ്മുടെ ഈ സോണി ക്യാമറയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഷട്ടർ കൗണ്ട് നോക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് വെബ്സൈറ്റുകൾ. ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങുന്നവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊരു കാര്യമാണ് ഷട്ടർ കൗണ്ട് എത്ര ഉണ്ട് എന്നുള്ളത്. മറ്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞതാണ്. എങ്കിലും ക്യാമറയുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ യൂസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ വളരെ വിലക്കുറവിൽ കൊടുക്കുന്ന ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതിന് പ്രൊഫഷണൽ ക്യാമറകൾ പോലും വളരെ വിലക്കുറവിൽ കൊടുക്കുന്ന ഒരുപാട് സെറ്റുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വിശ്വസിച്ച് വാങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ. ലെറ്റ്സ് ഫോട്ടോ വർക്ക്.